അമ്മ മോനും കരയും കേട്ടോ. അയ്യേ ഞാൻ ക്യാമറ കട്ടാക്കും കേട്ടോ. ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ശ്രീകുട്ടന് ഒരു സർപ്രൈസിങ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അമ്മയ്ക്ക് അറിയാവോ എന്താ കൊടുക്കാൻ പോകുന്നതെന്ന്? എന്താന്ന് ചെറിയ തോതിലൊക്കെ അറിയാം, മോളെന്നോട് പറഞ്ഞായിരുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ അപ്പൂന്റെ അടുക്ക പോയേക്ക് കേട്ടോ. അപ്പൊ അവന് ഈ 28-ാം തീയതി നവംബർ 28-ന് അവന്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴത്തേക്കിന് ഞാനിവിടെ കാണുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അവനൊരു ചെറിയ ഗിഫ്റ്റ് ഞാൻ നേരത്തെ കൂട്ടി മേടിച്ചു കൊടുക്കാൻ പോവാ. കാര്യം അറിയത്തില്ല അവന്, അപ്പൊ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി പോവാം. അപ്പൊ നമുക്ക് പോവാം. ഞാൻ എന്റെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അപ്പൊ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളിന്ന് നടന്നാ പോകുന്നത്, കാരണം ബൈക്ക് വരുന്നുണ്ട്. ആണോ? നമുക്ക് ആലോചിക്കാം കേട്ടോടാ മോനെ, എന്നെ മേടിച്ചാലും അപ്പൊ കുട്ടനും വേണം. ചുമ്മാ കള്ളത്തിന് പറയാം, എന്റെ പിറന്നാൾ വരുന്നുണ്ട്, എനിക്കും മേടിച്ചോളാം. അയ്യോ, നമ്മളിന്ന് വണ്ടിക്കല്ല കേട്ടോ. എനിക്കും ഒരാഗ്രഹം ഒത്തിരി നാളായി നടന്നൊക്കെ പോയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാ സിറ്റി, അപ്പൊ നമ്മൾ നടന്നു പോവാ കേട്ടോ. അവരമ്മയും മോളും കൂടെ എന്തൊക്കെയോ കയ്യെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എന്തോ ആന്നറിയത്തില്ല, എന്നെ ഇട്ടിട്ടൊരു പോക്കങ്ങ് പോയി. ഞാനാണ് ആ ചേച്ചിനെ നോക്കി നോക്കി പോന്നേ, എന്താ സംഭവം എന്നാടോ. അത് ഞാൻ നടന്നും വരണ്ടേ, എനിക്ക് പൊക്കമില്ല, എന്റെ കാലിന് നീളം ഇല്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ പതുക്കനെ വരുന്നേന്ന്. നടന്നിട്ടൊക്കെ വർഷങ്ങളായില്ലേ അത്, അതുകൊണ്ട് ഞാൻ ഓടിക്കതച്ച് പതുക്കനെ നടന്ന് നടന്ന വരണേ. അവര് ഭയങ്കര റോക്കറ്റ് പോലെ പോകുന്നേ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് നോക്കടോ, ഇല്ലെന്ന് നിങ്ങളുടെ ബൈക്ക് കാണാണ്ടിരിക്കുവാണ് എല്ലാരും. വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ, ഇങ്ങനെ നടന്നു പോകുമ്പോ ഉണ്ടല്ലോ ഈ ഇവര് റിട്ടേൺ വരുന്ന വണ്ടിക്കാരൊക്കെ കയറ്റിക്കൊണ്ടൊക്കെ പോവായിരുന്നു അല്ലെ അമ്മേ. ഇതുണ്ടോ, ഒരു വീടുണ്ടോ, ഭയങ്കര ഇഷ്ടാ കേട്ടോ ശ്രീകുട്ടന് ഈ വീട്. അവൻ എപ്പോഴും പറയേ അവൻ ആ വീട് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ചേച്ചി ചേട്ടനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വർത്തമാനം ഒക്കെ പറയുന്നതാ. എന്റെ കാരണ്ടൊക്കെ വീടൊക്കെ പണിയുന്നുണ്ട്. നടന്നു നടന്ന് മടുത്ത് കേട്ടോ. നേരത്തെയൊക്കെ ഞാനും ശ്രീകുട്ടനും കൂടെ ഉപ്പുറയ്ക്ക് വന്ന് സാധനമൊക്കെ മേടിക്കാൻ വരുമായിരുന്നേ. അന്നേരം അവനും ഞാനും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി നടന്നിട്ടുണ്ട്. അതെങ്ങനെയാ, അപ്പൻ മാളുകുട്ടീനെ ബൈക്കിനല്ലാതെ എങ്ങും കൊണ്ടുപോകത്തില്ല, സ്കൂളിൽ വരെ കൊണ്ടുവിടും. 5 മിനിറ്റേ ഉള്ളൂ സ്കൂളിലോട്ട്, എങ്കിലും അവളെ കൊണ്ടുവിടും. ഞാനും അവനും ഒക്കെയാ നടന്നേക്കുന്നത് കേട്ടോ. ഇവരുടെയൊക്കെ സമയം സ്കൂൾ വണ്ടിയായി, ഓട്ടോയായി, അങ്ങനെയൊക്കെ അവരെ കൊണ്ടുപോകും. ആൾക്കുട്ടി വലുതായപ്പോത്തേനും ഇപ്പൊ ഇത്രയൊക്കെ ആയപ്പോത്തേനും കുട്ടനും ബൈക്ക് മേടിച്ചു. പിന്നെ കൊച്ചിന്റെ കാല് വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും സ്കൂളിൽ കൊണ്ടുവിടുകയും ഒക്കെ ചെയ്യും കേട്ടോ. വിളിച്ചോണ്ട് വരും ഒക്കെ ചെയ്യും. ആൾക്കുട്ടി നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കുട്ടേട്ടനെ. എല്ലാ ഞായറാഴ്ചയും ഞാനും കൂടെ കറങ്ങാനൊക്കെ പോവായിരുന്നു. ചുമ്മാ പോവാ കേട്ടോ, ചുമ്മാ വണ്ടിയൊക്കെ കയറി ഇരിക്കുക, എന്നിട്ട് പാ പപ്പ പോവാന്ന് പറയും. പപ്പ അന്നേരം എടുത്തോണ്ട് ഒരു പോക്ക കറങ്ങാനായിട്ട്. ഫ്രണ്ടി ഇരുത്തി കൊണ്ടുപോകും. ഏത് പാട്ടാ കൊച്ചാ പാടുന്നേ? വണ്ടി കയറ്റി ഇരുത്തി അപ്പൊ പാട്ട് പാടേ. ഡാർലിംഗ് 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 തുള്ളി നടക്കണ്ട ഡാർലിംഗ് ചാടി നടക്കണ്ട ഡാർലിംഗ് അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു. എങ്ങനെ ഡാർലിംഗ് 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 കുലുങ്ങി നടക്ക ഡാർലിംഗ് അങ്ങനെ എന്തോ ഒരു ചുറ്റി നടക്കാൻ ഡാർലിംഗ് ആ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, ആ പരസ്യത്തിന്റെ പാട്ട് കേട്ടോ. കുഞ്ഞായിരുന്നപ്പോ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടായിക്കും ഒക്കെ ആണ് ഭയങ്കര ഇഷ്ടമാ ഇവിടെ വണ്ടിയെ കയറ്റി ഇരുത്തി ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട്. സ്കൂളിന്റെ അതിലേക്ക് പോയി, പള്ളിയുടെ അതിലേക്ക് പോയി കറങ്ങി ആ ഒരു മല മൊത്തം കറങ്ങി അപ്പനും മോളും കൂടെ വരുവേ. പണ്ടൊക്കെ ഞാനും പപ്പായും ആയിരുന്നു ഭയങ്കര കൂട്ടി, ഇപ്പൊ ഇവര് രണ്ടുപേരുവാ, ചങ്കും ചങ്കുവാ കേട്ടോ. ഒന്നും പറയാൻ പറ്റത്തില്ല, മോളെ എന്നെ പറഞ്ഞാലും അപ്പം അപ്പം കൂടെ വരും. ഈ എന്റെ കൊച്ചിന് എന്നാത്തിനടി വഴക്ക് പറയുന്നേ, എന്നാത്തിനടി അവളെ വഴക്ക് പറയുന്നേ, അവള് ചിലപ്പോ ചെയ്യും എന്നെങ്കിലും ഒരു പാത്രം കഴുകാൻ പറഞ്ഞാൽ പറയും കൊച്ചു ഇഷ്ടമുണ്ട് ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെയാ പറയണേ. ചുമ്മാതാ കേട്ടോ. അവളാണ് മുമ്പില്. ഏ എന്താ അയ്യേ, എന്ത് പറയേ, താൻ എന്ത് മ്ലേച്ഛമായ പരിപാടി ആടെ കാണിക്കുന്നത് വഴിയിൽ നിന്നിട്ട്. എന്നെ ഞാൻ ഓർക്കണെ ഇവളെന്നെ എന്നെ ഇട്ടിട്ട് ഓടി ഓടി പോകുന്നേ, ഓടി മുമ്പിൽ പോയി നിന്നിട്ടുണ്ടല്ലോ, സ്റ്റെപ്പൊക്കെ കാണിക്കുന്നു. വണ്ടി വരുന്നോണ്ടേ ഭയങ്കര നോയിസാ. ഞങ്ങള് സിറ്റി അടുക്കാറായി കേട്ടോ. ഈ ബാക്കിൽ കാണുന്നത് പെരിയാറാണ്, മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പാടോ, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് നോക്ക്, ഒരു പോക്കങ്ങ് പോവാ. എന്തുവാടാ, അതെ അതെ,
അവനാണെങ്കിലുണ്ടല്ലോ, ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കീഴേ നിങ്ങും പോത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും എൻ്റെ അടുക്ക തന്നെ വേണം. അപ്പൂനോടും പറഞ്ഞു, ചേട്ടായി ഞാൻ ഓടി വീട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരും, കാരണം ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങും വരുന്നില്ല. അത് ആമിമോക്ക് ചോറ് കൊടുക്കാൻ പോലും പോകാറില്ല. അപ്പോൾ അവനൊരു സർപ്രൈസിങ് ഗിഫ്റ്റ് മേടിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം എന്ത് ചെയ്ത ആൾ എൻ്റെ അടുക്കിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ ഇപ്പോൾ കിളിക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പെട്ടെന്ന് ഇറങ്ങിയത് കേട്ടോ. ആള് വരുമ്പോൾ ഒരു ഉച്ചയാകും, അപ്പോഴത്തേനും ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം, മേടിച്ചോണ്ട് ചെല്ലണം. എന്തൊക്കെ ചെയ്താലല്ലേ. അപ്പൊ നമ്മൾ ഉപ്പേറെ വന്നിരിക്കും കേട്ടോ. എന്റെ ഉപ്പേറെയാണ്. ഒത്തിരി തിരക്കൊന്നും ഇല്ല, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ശ്രീകുട്ടൻ ഒരു ഉടുപ്പെടുക്കാൻ വന്നിരിക്കുവാണ്. അപ്പൊ നമ്മള് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തകടിയേലാ കേട്ടോ. തകടിയേല് ഉപ്പേറെ തകടിയേല്. ഇതാ അത്യാവശ്യം നല്ലൊരു കടയുള്ളത് ഉപ്പേറയിൽ. അപ്പൊ നമുക്ക് ഇവിടെ കയറാം കേട്ടോ. വേണ്ടേ, നമ്മള് കടയിലെത്തി കേട്ടോ. അത്യാവശ്യം വലിയൊരു കടയാണ്. നിതിമോൾ ഓടിപ്പോയി നിൽക്കുവാണേ അവൾക്ക് കയറാനായിട്ടേ. ഇന്ന് കൊച്ചിന്റെ സെലക്ഷനാ ചേട്ടായിക്ക് അല്ലേ. അമ്മ ഓടി അകത്ത് പോയി നിൽക്കുക കേട്ടോ. കടയിൽ സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ അമ്മയും ആളും അതൊക്കെ എടുത്ത്. ബെന്നിച്ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. പണ്ട് അമ്മ ഇവിടെ ഞാനും കയ്യിലൊക്കെ തൂത്തിട്ടുണ്ട് കേട്ടോ. അമ്മ അതെ ഉപയോഗിക്കണം കേട്ടോ. ആദ്യം തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കണം. അപ്പൊ എന്നാ വേണ്ടെന്ന് പറഞ്ഞു. അതെ, അതെ അതെ. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പല്ലേ അതെ, ഇവള് ചെറുതായിരുന്നു. നല്ല സഹകരണമുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നമുക്ക് വെന്നിച്ചേട്ടൻ ചിരിക്കുന്നുണ്ട്. അമ്മയും മോളും കൂടെ ഭയങ്കര നോട്ടോ കേട്ടോ. എന്റെ ചെറുക്കിന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ മേടിച്ചോ കേട്ടോ. കറുത്ത ഒത്തിരി ഷർട്ട് ഉണ്ട് അവന്. വെളുത്തിരിക്കുന്നോണ്ട് കറുത്ത ഷർട്ട് അവന് പ്രിയം കേട്ടോ. എടുത്തിട്ട് നോക്കും അവൻ ഏതാ ഇഷ്ടം വെച്ചുകഴിഞ്ഞാ. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവനെ. മിക്കപ്പോഴും ഈ മഴയത്തോടുള്ള നടപ്പൊക്കെയാ കേട്ടോ. എന്റെ കളറാ അവന് കേട്ടോ, അതുകൊണ്ട് ഞാൻ വെച്ച് നോക്കിയാലും അവന് ഇഷ്ടപ്പെടും. ഓ നോക്ക്, എടുത്ത് വെച്ച് നോക്കി ഏതാ ഇഷ്ടം വെച്ചാ. അത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കറുപ്പ് ഒത്തിരി അല്ല, ഈ കളർ ഇഷ്ടം ഇല്ല. ആളുക്കുട്ടി എന്തോ പരിപാടിയാ കേട്ടോ. ഇവിടെ താൻ എന്തോ എടുക്കോടോ. ഇവിടുത്തെ ആ സാരി കൊടുക്കാറായില്ലടോ. പിന്നെ അമ്മച്ചിക്ക് ഓഹോ, അതിനാദ്യം താൻ പഠിക്കണം, ജോലി മേടിക്കണം, എന്നിട്ട് വേണം പൈസ കിട്ടാൻ. എല്ലാം കണ്ടോ, എല്ലാം കണ്ടു. പോലീസുകാരി ആയിട്ട് മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞ ചുരിദാറിലോ ചുരിദാർ സെക്ഷനിലൊക്കെ പോയി കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആദ്യം പോയി തിരിച്ചു കയറി പോകുന്നതിന് മുമ്പ് അവക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ടാന്ന് തോന്നേ അമ്മേനെ സോപ്പിടുന്നെ. ഇവിടെയാണെങ്കിൽ അമ്മയും ആളും കൂടെ മൂന്ന് ഷർട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരെണ്ണം, വേണ്ട ഒരെണ്ണം. ഇത് അമ്മ ഈ കളർ ഉണ്ടമ്മേ, അമ്മ എടുത്തു കൊടുത്ത് ഓർക്കുന്നില്ലേ, അത് ആ കളറാ, അത് വേണ്ട. പിന്നെ ഉള്ള ഇതാ കേട്ടോ, കാണിച്ചത് മാർക്ക്. ഇത് ആ ഇത് അവന് ചേരുവായിരിക്കും കേട്ടോ. എല്ലാരും കമന്റിട്ടണേ, അത് നമുക്ക് ഇട്ട് കാണിക്കാം. ഫാമിലി മെമ്പേഴ്സിന്റെ അഭിപ്രായം ചോദിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് ആ തന്നെ പോലെ ഇല്ലേടോ ഇരിക്കുന്നേ. ശരിക്കും അവൻ കുഞ്ഞിതാ കേട്ടോ, ഒട്ടും വണ്ണയില്ല അവന്. അതുകൊണ്ട് ആ ഇത് മതി, അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, അവൻ അറിയാതെ എടുക്കുന്നതാണ്. അവന്റെ പിറന്നാൾ സമ്മാനമായിട്ട് 28-ാം തീയതി അവന്റെ പിറന്നാളാണ്. അന്നേരം അവന് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു സമ്മാനം. ശരിക്കും ഞാനൊരു വാച്ചാ കേട്ടോ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് ഓൺലൈനിൽ കിട്ടുന്നില്ല, ഇങ്ങോട്ടേക്ക് ഡെലിവറി ഇല്ലെന്ന് കാണിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഷർട്ട് എടുക്കാന്ന് വെച്ചേ. നമുക്ക് ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടോ എനിക്ക്. നമുക്ക് ഇത് കൊണ്ടുപോകാം, അവൻ ഇട്ട് നോക്കിയിട്ട് അവന് ചേർന്നില്ലല്ലോ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടാതെ വന്നാലോ നമുക്ക് ഇത് മാറി. ഇഷ്ടപ്പെടാതൊന്നും വരത്തില്ല, ഇഷ്ടപ്പെടാതെടുക്കാം. ഈ കാണുന്നുണ്ടല്ലോ പെരിയാറ, പെരിയാറിന്റെ തീരത്താണ് ഈ ഉപ്പുതര എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം കയറുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കയറി വരാറുണ്ട് കേട്ടോ.
അപ്പോൾ ഇടുക്കി ഡാം ഒക്കെ തുറന്നേക്കുന്നതുകൊണ്ട് ഇപ്പൊ കുറച്ച് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അവിടെയാണ് ഉപ്പുതറ പാലം. അത് രണ്ട് സ്ഥലം തമ്മിൽ യോജിപ്പിക്കുന്ന പാലമാണ് ഉപ്പുതറ പാലമേ. നമ്മുടെ മുല്ലപ്പെരിയാറാണോ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഏതാ തുറന്നത്? മുല്ലപ്പെരിയാറൊക്കെ തുറന്ന സമയത്തുണ്ടല്ലോ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന കേട്ടോ. നമ്മുടെ 2018 ഫ്ലഡിന്റെ സമയത്ത് അതിന്റെ കൈവരിയൊക്കെ പോവുകയും ഒക്കെ ചെയ്തായിരുന്നു. ഇവിടെ എല്ലാം വെള്ളം കയറുകയും ഒക്കെ ചെയ്തായിരുന്നു. ഇപ്പൊ വെള്ളം കുറഞ്ഞു, കാരണം ഇടുക്കി ഡാം തുറന്നല്ലോ. ഇടുക്കി ഡാം തുറക്കുമ്പോൾ താഴോട്ടാ വെള്ളം പോണേ, അപ്പോൾ തുറക്കുമ്പോൾ വെള്ളം കുറയും. ഇടുക്കി തുറന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വെള്ളം കയറി കയറി വരും. അങ്ങനെയാണ് അല്ല എന്നാ രസം എന്നറിയാമോ? വെയിലാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മാളിക്കുട്ടി ഉണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് നോക്കിക്കേ. അത് തന്നെ പോലെ തന്നെ ഉണ്ടോ? നല്ല സുന്ദരിയുടെ മാസ്ക് ജസ്റ്റ് ഒന്ന് താത്തോ, കുഴപ്പമില്ല. ആ കണ്ടോ, രണ്ടും ഒരുപോലെ ഉണ്ട്. ഫേസ് നോക്കിക്കേ, തന്റെ മോന്ത പോലെ തന്നെ ഉണ്ടോ? അതെ, മൂത്ത ചേച്ചി അത് ഞാനല്ലേ. മൂത്ത ചേച്ചി വേണോ? വേണം, അമ്മയാക്കിക്കോ. അയ്യോ, രാവിലെ സാരി ഒക്കെ ഉടുപ്പിച്ച് നല്ല സുന്ദരിയായിട്ട് നിർത്തിയേക്കോ കേട്ടോ. അതിന് എന്തുവാടെ ഇങ്ങനെ നോക്കുന്നു? മാളിക്കുട്ടി, നമ്മള് ചേട്ടായി ഉടുപ്പൊക്കെ മേടിച്ചില്ലേ? ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? രാജ്ഷോപ്പിലോട്ട്. എന്നാ എനിക്ക് അറിയത്തില്ല. താൻ ഇന്ന് രാവിലെ എന്നാ പപ്പായോട് പറഞ്ഞേ? ബാഗോ? എന്നാ നമുക്കൊരു ബാഗ് മേടിച്ചാലോ? കൊച്ചിന് ബാഗ് ഇല്ലായിരുന്നേ. അന്നേരം ബാഗ് ഉണ്ട്, കൊച്ചു കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുമ്പത്തെ വർഷത്തെ അങ്ങനെ ബാഗാ കേട്ടോ. അപ്പൊ രാവിലെ അപ്പനോട് പറയുന്നുണ്ടായിരുന്നു, അപ്പ എനിക്കൊരു ബാഗ് വേണമെന്ന്. അപ്പൊ ഫ്രീക്കുട്ടനെ ഞാൻ മേടിച്ചപ്പോ ഞാൻ ഒരാൾക്കായിട്ട് മേടിക്കാറില്ല, അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്കും കൂടെ മേടിക്കാം കേട്ടോ. അപ്പാ എന്നാ പറ, രണ്ടുപേരും കൂടെ കേറി പോവാ കേട്ടോ. നമ്മുടെ ഉപ്പുതറയിലുള്ള താജ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാ കേട്ടോ, അവിടുന്ന് നമ്മള് ബാഗ് മേടിക്കുന്നതേ. ഓടി കയറി പോകുന്നുണ്ട്. ഒരാളവിടെ എല്ലാം പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഏതാ ഇഷ്ടപ്പെട്ടെ? എല്ലാം വാരിക്കൊണ്ട് ഓടിയാലോന്നുണ്ട് കേട്ടോ നിധിമോക്ക്. മഴയല്ലേ, അന്നേരം ഇതെടുത്താ മണക്കുട്ടി പെട്ടെന്ന് മഴകളൊക്കെ വീണ് കഴിയുമ്പോ കാര്യമല്ലേ. ഏതാ അതോ കൊച്ചിന്റെ ഇത് ബുക്കും പുസ്തകമൊക്കെ വെച്ചോണ്ട് പോകുമ്പോ വലിയ ബാഗ് വേണോടാ? മാറ്റി ഇനിയിപ്പോ ഫുൾ ഡേ ആക്കിയാലോ? ഇപ്പൊ ചെറുതായിട്ട് പിള്ളേർക്കും ഫുൾ ഡേ ആക്കും ടീച്ചർ പറഞ്ഞേ. അന്നേരം എല്ലാ പുസ്തകവും ബുക്കും വെക്കാവുന്ന രീതിയിലുള്ള ബാഗ് മേടിക്കണം. എപ്പോഴും എപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റിയല്ലോ. അതാണ് എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അവക്ക്. ഒരെണ്ണം മേടിച്ചു തരത്തുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും മേടിച്ചു തരത്തില്ല. ആഹാ, അതെ, അത് മതിയോ? ആ അതെ, നിധിമോക്ക് ഇഷ്ടപ്പെട്ട ബാഗ് ഇതാ കേട്ടോ. മാളിക്കുട്ടി ഓടി നടന്ന് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. എന്തു വാടേ, ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ പെമ്പിള്ളാരെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് അവസ്ഥ. ചേട്ടായി ഇല്ലാതെ നന്നായി, ഇല്ലെങ്കിൽ അവൻ ഇപ്പൊ വെള്ളം വെച്ചേനെ. ഓടി വാ ഓടി വാന്ന് പറഞ്ഞിട്ട് എല്ലാം കിള്ളി കഴിച്ച് നോക്കുവാണേ. എന്നാ അത് എടുക്ക, അയ്യോ കൊച്ചിനാതാ ഇഷ്ടപ്പെട്ടെന്ന പറഞ്ഞ കേട്ടോ, അതെടുക്കാം. അപ്പൊ നമ്മള് കടയിൽ വന്നപ്പോ ഉണ്ടല്ലോ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കിട്ടി കേട്ടോ. നമ്മുടെ അടുത്തുള്ള ചേട്ടായിയാണ്, എന്റെ സീനിയർ ആയിട്ടൊക്കെ പഠിച്ച കേട്ടോ. ഇവിടെ അതെ അതെ, മാളിക്കുട്ടിക്കെല്ലാം പെറുക്കി കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ. മാളിക്കുട്ടി ഇതെന്റെ ബാഗൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കോ. വന്നപ്പോ തൊട്ട് അവൾ അത് കൈ പിടിച്ചേക്കുന്ന കേട്ടോ. അതെ, അത് തന്നെ മേടിച്ചു. അതെ അതെ, ഓടിപ്പോയി അതാ പിടിച്ചത്. എന്നിട്ട് എല്ലാം വാരി വലിച്ചിട്ട് നോക്കുകയും ചെയ്തു. എന്നാ അത് ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ അതങ്ങ് എടുക്കാനുള്ള, അത് അടുക്കി വെച്ചിട്ട് പോയാ മതി അല്ലേ? അതെ അതെ, ഞങ്ങള് പോവാണേ. അയ്യോ, കുട്ടമോൻ അവിടെ നോക്കിയിരിക്കും അല്ലേ? കൊച്ചിനെ നോക്കിയിരിക്കും. ഇനി കൊച്ചില്ലാണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കരഞ്ഞേക്കും, പ്രശ്നമാകും. എന്നാ പോയേക്കാം. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ.
ആളെത്തിയിട്ടില്ല, വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാൻ പോവാം അല്ലേ മലകുട്ടി? എല്ലാം പൊതിഞ്ഞ് ഭദ്രമായിട്ട് വെച്ചിട്ട് ചേട്ടായി നമുക്ക് പറ്റിക്കാം. ആളിതുവരെ വന്നിട്ടില്ല. അവനാണെങ്കിൽ അവിടെ കിളിക്കുഞ്ഞിനൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഒരു രണ്ടു മണിയൊക്കെ കഴിയുമായിരിക്കും വരുമ്പോ. എല്ലാം ഉണ്ടല്ലോ അപ്പുവിന്റെ അവിടെ, അതിനെല്ലാം തീറ്റ കൊടുത്ത് താമസിച്ചേ വരുള്ളൂ. എന്നും പോയാലും രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്ന് വരുമോ എപ്പോ വരുമെന്നൊന്നും അറിയത്തില്ല. അവന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. വന്നിട്ട് കൊടുക്കുമ്പോ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാം കേട്ടോ. വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് അവന്റെ ഗിഫ്റ്റ് ഒക്കെ പൊതിയാൻ പോവാ. ക്യാമറ ഞാന് നിതിമോളെ ഏൽപ്പിച്ചേക്കോ കേട്ടോ. ഞാൻ കേട്ടോ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എടാ കിട്ടണം കേട്ടോടോ. കിട്ടും കിട്ടും. ദൈവത്തിന് അറിയാം എടുത്ത് വരുമ്പോ. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം സെറ്റ് ആക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. എന്നാന്ന് വെച്ചാ അവൻ ഇപ്പൊ തന്നെ ഇനി വരും. ബൈക്കിന് വരുന്നുണ്ടേ ചാടി തുള്ളി ഇങ്ങ് വരും. എനിക്കൊന്നും മേടിച്ചില്ല കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വേറെ എന്തെങ്കിലും മേടിച്ചേരാ. കൊച്ചിന്റെയോ? കൊച്ചിന്റെയോ? ഏത് കൊച്ച? കൊച്ചു വന്നേക്കുന്നേ. അയ്യോ വേണ്ട, കൊച്ചാണേ. പോയപ്പോഴേ കൊച്ചു പറഞ്ഞാ വിട്ടത് എനിക്ക്. എന്നായിരുന്നു എന്റെ ബർത്ത്ഡേക്ക് മേടിച്ചു തരണമെന്നല്ലേ. നമുക്ക് ചേട്ടായുടെ ബർത്ത്ഡേ അവനെ ഒന്ന് പറ്റിച്ചോണ്ട് ആഘോഷിക്കാം. അവൻ ഒട്ടും വിചാരിക്കത്തില്ല കേട്ടോ ഞാൻ ഇത് മേടിച്ചു കൊടുക്കൂന്ന്. ചേട്ടായിക്ക് ഇന്ന് സന്തോഷമാകും കേട്ടോ. അവനൊന്നും കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും ചിലപ്പോ അവന് കാണിയാലായിരിക്കും. കേക്കൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ അവനെ പറ്റിക്കുന്നതാ. ഈ വർഷം ചേച്ചി വന്നോണ്ട് ഒരു ഉടുപ്പ് അവന് മേടിക്കാന്ന് വെച്ചു. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല എങ്കിലും ചെറുതായിട്ട്. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുമ്പോ ചെറുതാണേലും വലുതാണേലും അതിന് ഒരുപാട് വിലയുണ്ടല്ലോ. അങ്ങനെയാണോ? അങ്ങനെയാ. അതുണ്ടല്ലോ അപ്പാ. ആള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നൈസായിട്ട് ചേട്ടായിക്ക് മാത്രമേ ഉള്ളൂന്ന് ചെറുതായിട്ട് ചെവി ചെന്നിട്ട് ചോദിക്കുക. ചേട്ടായിക്ക് മാത്രമേ ചേച്ചി മേടിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലേ ഞാൻ ഓർത്തോണ്ടാ പോയത്. അവർക്കൊരു ബാഗ് മേടിക്കണം എന്നോർത്തോണ്ടാ പോയത്. ഞാൻ ചുമ്മാ ഞങ്ങൾ താജ് ഷോപ്പിൽ പോയി ഒരു ബാഗ് ഒക്കെ മേടിച്ചു. പിന്നെ എന്റെ കയ്യിൽ ഈ ഇടിവെള്ള കിടക്കുന്ന കണ്ടപ്പോ ഉണ്ടല്ലോ ഭയങ്കര വഴക്കായിരുന്നു. എനിക്കും വേണമെന്ന് പറഞ്ഞു. പിന്നെ അതും മേടിച്ചു കൊടുക്കും കേട്ടോ. എന്ത് പറഞ്ഞാലും മേടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറുമ്പ് കൂടുതലാന്നേ ഉള്ളതുകൊണ്ട് കുഞ്ഞല്ലേ. ഒരു മിനിറ്റ് ഇടയ്ക്ക് നാലുമ്മ, അത് അവളുടെ പോളിസി. പിന്നെ കാശ് മുടക്കില്ല. അത് ശരിയാ, കാശ് മുടക്കില്ലല്ലോ. ശരി എന്ന് നമുക്ക് ചേട്ടായി വരുമ്പോഴത്തേക്ക് നോക്കിയിരിക്കും അല്ലേ. അവനെ വിളിച്ചു നോക്കാറുണ്ട് കുഞ്ഞു കഴിഞ്ഞല്ലേ. അവനെ വിളിച്ചപ്പോഴേ അവനാണെങ്കിൽ ഇവിടെ എത്താറായെന്നാ പറഞ്ഞത്. വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. വരുന്നുണ്ട് വരുന്നുണ്ടേ. എന്നാടോ ലേറ്റ് ആയേ? ചുമ്മാ ഒരു രസം. ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാ. റീൽസാ ചുമ്മാ ഒരു നീ വരുമ്പോ വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും നേരത്തെ തയ്യാറായിട്ട് നിന്നു. വാങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? കിളികളൊക്കെ സുഖമായിട്ട്. ചൊല്ലിട്ട് ഉണ്ടായിരുന്നോ അവിടെ? വന്നത് അപ്പച്ചൻ അങ്ങ് പണിക്ക് പോവാണല്ലോ. അവനും ഉണ്ട്, അവന്റെ ഒരു കോഴിക്കുഞ്ഞും ഉണ്ട്. ഞങ്ങള് സിറ്റി താജീന്ന് കൊച്ചു കൊണ്ട് കൊടുക്ക്. ചെറുതല്ല
കൊറിയർ ഗിഫ്റ്റ് പേപ്പറിലോ നല്ല ഗിഫ്റ്റ് പേപ്പർ ഞാൻ കീറി പറിച്ച് കളഞ്ഞു മുടി കിടക്കുന്നു നോക്കി എന്റെ ഹെയർ ബാൻഡ് ഇല്ലേടാ രാവിലെ ഇവനെ കൊണ്ട് വലിയ ശല്യം കേട്ടോ ഇവന്റെ ഹെയർ ബോ കളഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇവൻ എന്റേത് എടുത്തോണ്ട് പോയി അതും കൊണ്ട് കളഞ്ഞാ അയ്യോ അത് തുറക്ക് ബാഗല്ലേ കേട്ടോ വേറെ രണ്ട് സാധനമാണേ ചെറിയ ബാഗാ ചെറിയ സൈസ് ഹാൻഡ് ബാഗാണ് ഇത് എത്ര ബാഗിങ്ങ തകിടിയേ ജീൻസിന്റെ പാനറും കേട്ടോ എനിക്കാണോ ബർത്ത്ഡേ കാരന് ബർത്ത്ഡേയുടെ സമയമാകുമ്പോ ഞാനിവിടെ കാണത്തില്ലായിരിക്കും അതുകൊണ്ടാ എന്റെ ഗിഫ്റ്റാ മാള് തന്നല് എന്റെ ഗിഫ്റ്റാ പക്ഷെ മാള് തന്നതാണെങ്കിലും എങ്ങനെയുണ്ട് അപ്പാ നല്ല രസമുണ്ട് ആണോ മേടിച്ചേ രണ്ടുപേരും കൂടെ കരയുന്ന നോക്കിക്ക് എനിച്ച് മാത്രം ബോണ്ട മേടിച്ചിട്ടുണ്ട് അത് കഴിച്ചാ മതി ഇടിവള ചേച്ചിക്ക് ഇടിവള ചേട്ടായിക്ക് ഷർട്ട് ബാഗ് എനിക്ക് മാത്രം ഒന്നുമില്ല ഭയങ്കര രഹസ്യം പറച്ചിലും വെക്കാം കേട്ടോ ഇവര് രണ്ടുപേരും എന്നതാ പറഞ്ഞേ എടാ എന്നാടോ ഞങ്ങളോട് കൂടെ പറയടോ എന്നാടോ ഇത്ര രഹസ്യം മേടിച്ചേരാ മേടിച്ചേരാ ആ എന്നാടോ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പന്റെ മുഖം തെളിഞ്ഞു കേട്ടോ അതെ ഞാൻ ലോൺ എടുക്കേണ്ട വരുമല്ലോ അയ്യോ ഇഷ്ടപ്പെട്ടോ അത് വല്ലൊരു എടാ വയറങ്ങ് കുത്തി പൊട്ടിക്കടാ ആയിരിക്കും ആ ഇവനും ഇച്ചിരി കൂടെ കഴിയുമ്പോ ഞാനും അള്ളി പോലെ ഇരുന്നല്ലേ മാളുവിനെ പോലെ കുഞ്ഞായിട്ടിരുന്ന ഞാൻ ഇപ്പൊ എനിക്ക് വണ്ണം വെച്ചില്ല അപ്പൊ അതുപോലെ അവന് വണ്ണം ദൈവത്തിനറിയാം അതിന് വല്ല തിന്നണം ഒരുപാട് വണ്ണം വെച്ച കൊളസ്ട്രോള് ആ എന്നെ കൂടുതലും കഴിക്കത്തില്ല കേട്ടോ വർഗ്ഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനി മേടിച്ചമ്മ തരാം കേട്ടോ ഷർട്ട് ഇഷ്ടപ്പെട്ടോ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ ആണല്ലോ ഇത് പപ്പാനെ മാത്രം കണ്ടപ്പം ഒരു ഇത് കള്ളത്തരം തോന്നിയില്ല മാളുവിനെയും ചേച്ചിനെയും അമ്മേനെ അമ്മേനെ മുഖത്ത് നെറ്റി എഴുതി വെച്ചേക്കാ കള്ളത്തരമുണ്ട് ഞാനങ്ങനെ ചിരിച്ച് തകർക്കേണ്ടത് എന്തോ ഒരു രഹസ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അത് മേടിച്ചു കൊടുക്കുമായിരിക്കും ചേച്ചി രാവിലെ ഏറ്റപ്പോ എന്നോട് പറഞ്ഞു അമ്മ ഇനി എന്നാ എനിക്ക് പോകണ്ടെന്ന് അറിയത്തില്ലല്ലോ 28-ാം തീയതി എന്റെ പിറന്നാള് വരുമല്ലേ എന്നതിൽ നമുക്കൊന്ന് മേടിക്കാം സിറ്റി വരെ പോകാന്ന് രാവിലെ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ഇതെങ്ങനെയാ ഇവൻ എന്റെ കീഴേ നിന്ന് മാറത്തില്ല അക പാട അപ്പൂന് എടുക്ക പോകുമ്പോ മാത്രം ഒരു ഇച്ചിരി മാറുന്നേ അന്നേരം ഓടി പോയിട്ട് വന്ന എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ ശ്രീകുട്ടൻ ഷർട്ട് നല്ലതാണോന്നേ വെളുത്തായതുകൊണ്ട് അയ്യേ അയ്യോ അമ്മ മോനും കരയുവേടാ അയ്യേ ഞാൻ ക്യാമറ കട്ടാക്കും കേട്ടോ അപ്പം ഷർട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാം കമന്റ് ചെയ്യാം എനിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയണേ
പാത്തിന് സങ്കടം വന്നു കേട്ടോ. സങ്കടം വന്നിട്ട് ഒച്ചയൊന്നും ഇല്ല, ഒച്ചയ്ക്ക് പറയണേ. കിളിക്കുഞ്ഞു കാരണല്ലേ ഓടി. എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാനെന്താ കരയണം, എനിക്കാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ. ബഡ്ജറ്റ് വേണോടാ, കണ്ണീര് പിടിക്ക. ആ പാടെ ഒരു വേണ്ടാന്ന് വെച്ചു എട്ട് രൂപ. അയ്യോ, അവൻ ഇത്രയും കരയുമ്പോൾ അട്ട കിട്ടി അവൻ ഇത്രയും കരയുന്നു. ബോണ്ട കിട്ടി ഞാൻ എത്രയും കരയണോന്നല്ലേ. സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഇല്ലെന്ന് ഓർത്തോണ്ടിരുന്ന കേട്ടോ. എന്നാ ഞാൻ അപ്പിച്ചടുക്ക് പോയിട്ട് വന്നിട്ട് ആ നാളെ ഇടാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ ഓർത്തോണ്ടിരുന്ന. ആ ഇവര് രാവിലെ എന്നോടൊന്നും പറഞ്ഞൊന്നുമല്ല, ഞാൻ രാവിലെ ആടിന് പുല്ലിയെത്താൻ പോയി പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ അപ്പിച്ചടുക്കോട്ട് പോയി. എന്നെ പരിപാടി എന്നെ ഇടയ്ക്ക് എന്നോട് പറയാതെ പോയി. എനിക്കിട്ട് ചെറിയൊരു പണി വന്നു കേട്ടോ, എന്നെ പറയണ്ടെന്ന് അറിയത്തില്ല. അതെ അതെ, അന്നേരം എന്നോട് പറഞ്ഞിട്ട് പോവായിരുന്നു. ആ പറഞ്ഞിട്ട് പോയാ എങ്ങനെ സർപ്രൈസ് ആണല്ലേ, സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അപ്പിച്ചടുക്ക് പോയിട്ട് വന്നപ്പോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്തി തന്നെ സംഭവം. എനിക്കൊന്നും മനസ്സിലായില്ല ചേച്ചി, ചേച്ചി ആര്, ചേച്ചി എപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്നോണ്ടേ ബൈക്കിന് വരുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഇന്നലെ പറയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതാണ് ഓർത്ത്, ഇങ്ങനൊരു ഗിഫ്റ്റാന്നോ ഒന്നും ഓർത്തില്ല. എന്നു വെച്ചാൽ എല്ലാ വർഷവും കേക്ക് മുറിക്ക, ഒരു കുഞ്ഞി കേക്ക് അല്ലെ, പ്ലം കേക്കാണ് എനിക്ക് ഇഷ്ടം. ഒരു പ്ലം കേക്ക് മേടിച്ച് മുറിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലാതെ ആഘോഷിക്കുക അങ്ങനെ പരിപാടിയൊന്നും ഇല്ലാത്തയാ എനിക്ക്. ഈ ദിവസങ്ങൾ കടക്കുമല്ലേ, ഇനി ദിവസങ്ങൾ കടക്കും. എന്നാലും ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നതായിരിക്കും. പിന്നെ ഞാനിവിടെ ഇല്ലാതിരിക്കും ഉള്ള തോന്നലും ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഇടുമ്പോ ഇങ്ങനെ മോളം വെക്കണമെന്ന് അറിഞ്ഞൂടെ കേട്ടോ, എനിക്ക് പെട്ടെന്ന് സങ്കടം. അയ്യോ ഞാൻ കൊല്ലുന്ന എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഒരുപാട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതായത് ഇപ്പൊ തന്നെ കരയാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ള, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടിച്ചു പഠിക്കാം.